നമസ്കാരം. നന്മ ഓൺലൈനിൻ്റെ രാഷ്ട്രീയ കളരിയിലേക്ക് സ്വാഗതം. അല്ല, പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടാം, ആലിൻ പൂ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന്. കാത്തു കാത്തിരുന്ന് ആല് പൂക്കുകയും കായ്ക്കുകയും പഴുക്കുകയും ചെയ്തു. പക്ഷേ കാക്കയ്ക്ക് ഒരു വക കഴിക്കാൻ വയ്യ, വായിലാണെങ്കിൽ നശിച്ച പുണ്ണു. പറഞ്ഞു വരുന്നത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ്. എല്ലാ സ്റ്റേറ്റും പോയി ആകെ പ്രതീക്ഷയുണ്ടായിരുന്നത് കേരളത്തിലായിരുന്നു. ഇപ്പോഴെന്തായി? തമ്മിലടി, തലമുടി വെട്ട് മത്സരം, രാജ്യഭീഷണി, വിമതയായി മത്സരം എന്നു വേണ്ട വല്ലാത്ത പുകിലായി. പിണറായി വിജയൻ സഖാവിനോടൊക്കെ ഇടിക്കാൻ തയ്യാറും തലയെടുപ്പുമുള്ള ഒരു നേതാവുണ്ട്. പേര് കെ സുധാകരൻ. സോറി, ഇത് പറഞ്ഞു കേട്ട അറിവാണ് കേട്ടോ. നമ്മുടെ യൂത്തന്മാര് പണ്ട് മുതൽ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ് അദ്ദേഹമായിരുന്നെങ്കിൽ എന്നൊക്കെ. പക്ഷെ കളത്തിലിറങ്ങുമ്പോഴല്ലേ അറിയൂ, മുഖ്യമന്ത്രിയും താക്കോൽ സ്ഥാനിയുമൊക്കെ ആകുമെന്ന് വീമ്പിളക്കിയ ചെന്നിത്തല സാറിനെ പോലെ ആകുമോ എന്ന്. എന്തായാലും അങ്ങനെ സുധാകരൻ ചില സത്യങ്ങളൊക്കെ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. KPCC ഓഫീസ് എന്നാൽ ബാർബർ ഷോപ്പ് ആണെന്നോ മറ്റെന്തൊക്കെയോ. അല്ല, ഈ സിനിമയിൽ ക്യാപ്റ്റൻ രാജു പറയുന്ന പോലെ എന്റെ വണ്ടി തള്ളാൻ മറ്റൊരു തെണ്ടിയുടെയും ആവശ്യമില്ല എന്ന പോലെ കോൺഗ്രസിനെ നാറ്റിക്കാൻ പുറത്തുനിന്നും ആരെയും അവർക്ക് വേണ്ട, ഒക്കെ അവര് തന്നെ ചെയ്തോളൂ. പിന്നെ അദ്ദേഹം പറയുന്നത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ വേണുഗോപാലാണെന്നാണ്. അതായത് വേണുഗോപാൽ മണ്ണും ചാരി നിൽപ്പുണ്ട് എന്നർത്ഥം. ഇനി എങ്ങാനും ഉമ്മൻചാണ്ടി സാറും ചെന്നിത്തല സാറും കൂടി ഭരണം പിടിക്കുകയോ മറ്റോ ചെയ്താൽ മുഖ്യമന്ത്രി പദത്തിന് അടിയും ഇടിയും വേദിയും എല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ മണ്ണും ചാരി നിൽക്കുന്ന ഹൈക്കമാൻഡ് വേണുഗോപാൽ ചേട്ടൻ ചാടി വീഴുമെന്ന് ചുരുക്കം. അല്ല, അവർക്കെന്താ സ്വപ്നം കാണാൻ അവകാശമില്ലേ? ഇനി തിരുവനന്തപുരത്ത് നേമം എന്നൊരു സീറ്റുണ്ട്. രാഹുൽ ഗാന്ധി എല്ലാവരെയും നേരിലും ഫോണിലും ഇടനിലക്കാരെ കൊണ്ട് പറയിപ്പിച്ചുമൊക്കെ നോക്കി ആരെങ്കിലും നേമത്തൊന്ന് മത്സരിക്കുമോ എന്ന്. പക്ഷേ പാവങ്ങൾ എല്ലാവർക്കും പേടിപ്പനി. ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തുകയും പ്രവർത്തനം തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടും ഉമ്മൻചാണ്ടി സാറടക്കം എല്ലാവരും ഓടിയൊളിച്ചു. അവസാനം ഒരു ധീരനെ കിട്ടി, നമ്മുടെ ലീഡർ പുത്രൻ മുരളിച്ചേട്ടൻ. അങ്ങനെ ചുമ്മാതെ ഒന്നും കിട്ടിയ ധൈര്യമല്ല, MP സ്ഥാനം കയ്യിലുള്ളതുകൊണ്ട് മാത്രം കിട്ടിയ ധൈര്യം. ഇനി അത് രാജിവെച്ചിട്ട് മത്സരിക്കാൻ എങ്ങാനും പറഞ്ഞാൽ പിന്നെ ആ ചേട്ടനെയും കാണില്ല. ഇദ്ദേഹവും ആ കസേരയിൽ പണ്ടേ ഒരു ചെറിയ നോട്ടമൊക്കെ ഉള്ള ആളാണ്. അല്ല, അദ്ദേഹത്തിനും കാണില്ലേ ഒരു ആഗ്രഹം അച്ഛനിരുന്ന കസേരയിലൊക്കെ ഒന്ന് കയറിയിരിക്കാൻ? ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹവും മണ്ണും ചാരി നിൽക്കുകയാണ്. ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞതുപോലെ ഇനി എങ്ങാനും പാർട്ടിയും ഞാനും അങ്ങ് ജയിച്ചാലോ? ആ ഒക്കെ കണ്ടറിയാം. സമാധാനമായി സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടത്തി എല്ലാവരും വട്ടം കൂടിയിരുന്ന് ചിന്തിച്ച് പിണറായിയുടെ കുറെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഗോദയിൽ ഇറങ്ങേണ്ട സമയത്ത് വായിലെ പുണ്ണിന്റെ മരുന്നിടുകയാണ് കോൺഗ്രസുകാർ. നടക്കട്ടെ, അല്ലാതെ എന്തു പറയാൻ. അങ്ങനെ ഇന്നത്തെ രാഷ്ട്രീയ കളരി അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും അടുത്ത കളരിയുമായി എത്താം. എല്ലാവർക്കും നല്ല നമസ്കാരം.